So, hi friends, welcome back to Widget Master. Doctor Strange in the Multiverse of Madness, Marvel Cinematic Universe in the Charitratra than a etum value cinema to Maran Boguno, Kore Nadu Latin Namu Mansalakan Sarachund, No Way Home Cinema, Thirchatum e Multiverse and the Auri Walk in Nale D. Rula Aditara, Marvel Cinematic Universe, Paniuga than a shim. Iteratrula Parakarangal Namu Munbu created under Narbulum, Satetil other Angarthanian Narakan Podri in the Namuka Doctor Strange in the Multiverse of Madness in the Auri trailer Kandar than a Vectam at Mansalakan Sarikino. Trailer Tane, Rend Stranger Namuk Kanan Sarchu, Dumatra Malade, Daralam, Rumesum Alava, E. Cinemail, Veran Sardi under the Parapadana, Pala Pradana Pata, Nadamarudim, Irudade, Pala Superheroes in Day, Cameo Rollo Day, Rumesum, Hippol Vanduunda Irino, Oro Divusan Kadindurum, our Rumes and Anam, Kudikunda Irino, Engel Polim, Elevim Chodikin, Tony Sturge, Idilude, Tirichi Veran Sardi Undu, Idinulad Taniana, Sodatane, Namal Inde Udil Nokan Bona, Marvel Cinematic Universal, Yanganiana, Tony Sturk and Karabatane, our Vichit. So, let's start. Marvel Cinematic Universe എന്താണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ് വാട്ട് ഇഫ് നിങ്ങൾ ഇതുവരെ വാട്ട് ഇഫിന്റെ ഒരു എപ്പിസോഡ് പോലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കൂ ഏകദേശം 9 എപ്പിസോഡുകളാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ വാട്ട് ഇഫിന്റെ ആദ്യത്തെ സീസണിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർവലിന്റെ ഈ മൾട്ടിവേഴ്സിലെ ഓരോ യൂണിവേഴ്സിലും കഥ പറയുന്ന ഒരു സീരീസാണ് വാട്ട് ഇഫ് വാട്ട് ഇഫ് കണ്ടിട്ടുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ അബ്സല്യൂട്ട് പോയിന്റ് ഇൻ ടൈം എന്താണെന്ന് അല്ലെങ്കിൽ അബ്സല്യൂട്ട് പോയിന്റ് എല്ലാ യൂണിവേഴ്സിലും ടോണി സ്റ്റാർക്ക് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് അതിപ്പോൾ അയൺമാൻ ആയാലും അല്ലെങ്കിൽ അയൺമാൻ ആയില്ലെങ്കിൽ പോലും വാട്ട് ഇഫിന്റെ ഓരോ എപ്പിസോഡിലും ടോണി സ്റ്റാർക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് ചില യൂണിവേഴ്സിൽ ചിലരെ ഇൻസ്പയർ ചെയ്യും ചില യൂണിവേഴ്സിൽ അയൺമാൻ ആയിട്ട് വരും ചില യൂണിവേഴ്സിൽ ഒരു ബില്യണയർ പ്ലേ ബോയ് സയന്റിസ്റ്റ് എന്ന രീതിയിൽ ടോണി സ്റ്റാർക്കിന്റെ കഥാപാത്രം അറിയപ്പെടും ഇത്തരത്തിലുള്ള പല രീതികളിലാണ് ഓരോ യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്ക് വരുന്നത് എന്നാൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു ദൗത്യം ഓരോ യൂണിവേഴ്സിലെ ടോണി സ്റ്റാർക്കിനുമുണ്ട് എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ യൂണിവേഴ്സിലും ടോണി സ്റ്റാർക്ക് മരിക്കുന്നു ആകപ്പാടെ നമ്മൾ ടോണി സ്റ്റാർക്ക് മരിക്കാത്ത ഒരേ ഒരു വാട്ട് ഇഫിന്റെ എപ്പിസോഡ് കണ്ടത് അൾട്രാ വിഷന്റെ ആ ഒരു ആരംഭ എപ്പിസോഡ് തന്നെയാണ് അഥവാ താനോസിനെ എല്ലാം കൊന്ന ഗമോറയെ നമ്മൾ കണ്ട ആ എപ്പിസോഡിൽ വാച്ചർ ഗമോറയെ വിളിക്കാൻ വന്നപ്പോൾ നമുക്കവിടെ ടോണി സ്റ്റാർക്കിനെ കാണാൻ സാധിച്ചു തിയറികൾ പറയപ്പെടുന്ന പ്രകാരം അവഞ്ചേഴ്സ് ഫസ്റ്റിലെ ആ ഒരു സീനിൽ അഥവാ അവഞ്ചേഴ്സ് ഫസ്റ്റിലെ ആ ഒരു ബോംബ് പോർട്ടലിലേക്ക് ഇടുന്ന സീനിൽ മെയിൻ യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്ക് ഇർത്തിലേക്ക് തന്നെയാണ് വീണിട്ടുള്ളത് എന്നാൽ മാർവലിന്റെ ഈ മൾട്ടിവേഴ്സിലെ മറ്റൊരു യൂണിവേഴ്സിൽ ആ പോർട്ടലിലേക്ക് മിസൈൽ ഇട്ടതിനു ശേഷം ടോണി സ്റ്റാർക്ക് ഇങ്ങോട്ടേക്കാണ് വരുന്നത് വേറെ എങ്ങോട്ടേക്കോ ടെലിപോർട്ടായി യൂണിവേഴ്സിലെത്തി അവിടെ വെച്ചാണ് ഗമോറയെ പരിചയപ്പെട്ടതും പിന്നീട് താനോസിനെ വധിക്കാനുള്ള ആ ഒരു പ്ലാനുമായിട്ട് ഇവർ മുൻപോട്ട് പോയതും ആ ഒരു യൂണിവേഴ്സിൽ ടോണി സ്റ്റാർക്കിനെ മരണം നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ബാക്കിയുള്ള ഒട്ടുമിക്ക യൂണിവേഴ്സിലും ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തിന്റെ മരണം സുനിശ്ചിതമാണ് സുപ്രീം സ്ട്രേഞ്ചിനെ കാണിച്ച ആ ഒരു എപ്പിസോഡിലൂടെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോയിന്റ് ഇൻ ടൈം എന്താണെന്ന് കണ്ടിട്ടുള്ളത് അഥവാ ഒന്നിനെ എത്ര തന്നെ അല്ലെങ്കിൽ എത്ര തന്നെ കഴിവുള്ള ഒരാളെ കൊണ്ട് മാറ്റാൻ ശ്രമിച്ചാലും അതൊരിക്കലും നടക്കില്ല സുപ്രീം സ്ട്രേഞ്ച് ഡോക്ടർ പാമറിനെ പലതവണ ടൈം ട്രാവൽ ചെയ്ത് രക്ഷിക്കാൻ ശ്രമിച്ചു പല പല വഴി നോക്കി ആ കഥാപാത്രത്തിനെ രക്ഷിക്കാൻ നോക്കി എന്നാൽ പോലും എല്ലാ അവസരത്തിലും അവർ മരിക്കുക തന്നെ ചെയ്തു ഏറ്റവും ഒടുവിൽ പല പല ശക്തികൾ നേടിക്കൊണ്ടുവന്ന് അതിനെയെല്ലാം മാറ്റിയെങ്കിൽ പോലും അത് അവസാനം ആ യൂണിവേഴ്സിന്റെ തന്നെ നാശത്തിലേക്ക് വഴിവെച്ചു സോ അതുകൊണ്ട് തന്നെ ഈ അബ്സല്യൂട്ട് പോയിന്റ് ഇൻ ടൈം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതും ഈ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മാർവൽ സിനിമാറ്റിക് മൾട്ടിവേഴ്സിൽ ടോണി സ്റ്റാർക്ക് മരണം അത്തരത്തിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ യൂണിവേഴ്സിലും ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രം മരിക്കുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പോലും ടോണി സ്റ്റാർക്കിനെ ഇനി തിരികെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചാൽ പോലും അതിന് നടക്കില്ല കാരണം ആ കഥാപാത്രത്തിന്റെ സ്റ്റോറി ആർക്ക് നമ്മൾ ഈ കാണുന്ന യൂണിവേഴ്സിൽ അവസാനിച്ചു കഴിഞ്ഞു സോ അതോടെ തന്നെ ഇനി ഒരേ ഒരു വഴിയുള്ളത് മൾട്ടിവേഴ്സിലൂടെ ആ കഥാപാത്രത്തിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിലും മാർവൽ ഏകദേശം ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഒരു രീതി തന്നെ സോ അതോടെ തന്നെയാണ് ടോം ക്രൂസിനെ അയൺമാനായിട്ട് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നൊരു റൂമറും ഇപ്പോൾ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ മാർവൽ അവരുടെ ഈ ഒരു സിനിമാറ്റിക് ഫ്രാഞ്ചൈസി ആരംഭിക്കുന്നതിന് വളരെയധികം മുൻപേ തന്നെ ടോം ക്രൂസിനെ അയൺമാനാക്കി കൊണ്ട് ഒരു സിനിമ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് പിന്നീട് നടക്കാറ വന്നു ഇപ്പോൾ മറ്റൊരവസരത്തിൽ അവർ ആ ഒരു പ്ലാനുമായിട്ട് തന്നെ മുൻപോട്ട് പോകാൻ ഏറെക്കുറെ തീരുമാനിക്കുക തന്നെയാണ് അപ്രകാരം ഒരു റൂമർ തന്നെയാണ് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മാർവൽ സിനിമാറ്റിക്കിന്റെ ഈ മൾട്ടിവേഴ്സിലെ ഒരു യൂണിവേഴ്സിലായിട്ട് ടോണി സ്റ്റാർക്കായിട്ട് വരുന്നത് ടോം ക്രൂസ് നമ്മൾ വളരെ മുൻപേ തന്നെ അറിഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഫാൻ തിയറി എന്നാൽ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് ടോണി സ്റ്റാർക്കിനെ കൊണ്ട് മാത്രം ആ ഒരു കേമിയോ റോളുകളെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല മുൻപേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻ ബ്രിട്ടനെയും ഗോസ്റ്റ് റൈഡറിനെയും ഡെഡ്പൂളിനെയും ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയും തിരികെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് എന്നാൽ അതൊരു സാധ്യതയല്ല മറിച്ച് ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ഫാൻ തിയറി കൂടിയാണ് ഇതിന്റെ എല്ലാം കീ എന്ന് പറയുന്നത് വാൻഡ തന്നെയാണെന്നാണ് ഇപ്പോൾ ഈ ഫാൻ തിയറിയിൽ അവർ അവകാശപ്പെടുന്നത്
ഈ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് മാറാൻ പോകുന്നതും ഇതേ വാൻഡ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഇവർ കൂട്ടിച്ചേർക്കുന്നത് പോലും. കാരണം വാൻഡ വിഷന്റെ അവസാനത്തെ എപ്പിസോഡിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു വാൻഡ തന്റെ കുട്ടികളെ കണ്ടെത്തുക തന്നെയാണ്. ഇപ്പോൾ മറ്റേതൊരു യൂണിവേഴ്സിൽ ഉണ്ട് എന്ന് ഏകദേശം വാൻഡയ്ക്ക് വ്യക്തവുമായിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ശബ്ദം തന്നെയാണ് നമുക്ക് വാൻഡ വിഷന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അതോടെ തന്നെ ഏതൊരു യൂണിവേഴ്സിൽ ഇപ്പോഴും അവർ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വാൻഡ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും തീർച്ചയായിട്ടും അമേരിക്ക ചൈവസിന്റെ സഹായത്താൽ ഓരോ യൂണിവേഴ്സിൽ പോയും വാൻഡ തന്റെ കുട്ടികളെ തേടാൻ തന്നെ പോകുന്നു. ഈ സിനിമയിലായിട്ട് ഡോക്ടർ സ്ട്രേഞ്ച് വാൻഡയെ വിളിക്കുന്നത് മൾട്ടിവേഴ്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ. എങ്കിൽ പോലും ഈ ചർച്ചയിലൂടെ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടുന്നത് തീർച്ചയായിട്ടും വാൻഡയ്ക്ക് തന്നെ. സോ അതോടെ തന്നെ ഈ ഒരു കാര്യങ്ങൾ വാൻഡയെ തീർച്ചയായിട്ടും ഒരു വില്ലനിസമുള്ള ക്യാരക്ടറാക്കി മാറ്റുക തന്നെ ചെയ്യും. കാരണം വാൻഡ ഇപ്പോൾ പണ്ടത്തേത് പോലെയല്ല, നല്ല രീതിയിലുള്ള പവർ ഇപ്പോൾ തന്നെ നേടിയെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ലാതെ ഡാർക്ക് ഹോൾഡ് നോക്കി ഒട്ടുമിക്ക ഡാർക്ക് മാജിക്കും ഇപ്പോൾ വാൻഡ കരസ്ഥമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വാൻഡയുടെ ഒരു പോക്ക് തന്നെയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ആപത്തായിട്ട് വരാൻ പോകുന്നത്. വീണ്ടും ഇതേ അവസരത്തിൽ തന്നെയായിരിക്കും ഇലുമിനാറ്റി എന്ന ടീമിനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് അവർ കൊണ്ടുവരുന്നത്. വീണ്ടും മുൻപേ തന്നെ പറഞ്ഞിരുന്നു മാർവലിന്റെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് തന്നെയുള്ള ഒരു സീക്രട്ട് ഓർഗനൈസേഷനാണ് ഈ ഇലുമിനാറ്റി. മാർവലിനകത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ഓരോ സൂപ്പർ ഹീറോ ടീമിലെയും ലീഡേഴ്സിനെയാണ് ഈ ഇലുമിനാറ്റി ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള മറ്റൊരു ടീം. ഈ ഇലുമിനാറ്റി ടീമിനെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിലൂടെ അവർ കൊണ്ടുവരുമെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ പ്രധാന പ്രശ്നം വാൻഡയുടെ ഈ മൾട്ടിവേഴ്സൽ ട്രാവൽ തന്നെ. മറ്റ് ഏതൊരു യൂണിവേഴ്സിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു കാരണത്തിൽ തന്നെയാണ് ഡോക്ടർ സ്ട്രേഞ്ച് വാൻഡയെ തന്നെ സഹായത്തിനായി വിളിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അവസാനം വാൻഡ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു. എന്നാൽ ഈ വരുന്ന ഫാൻ തിയറികളിൽ ഏറ്റവും അവസാനമായിട്ട് അവർ സൂചിപ്പിക്കുന്നത് തന്നെ അവസാനം ഈ ഇലുമിനാറ്റി ടീമിന്റെ തന്നെ നാശത്തിലേക്ക് വാൻഡ വലിയൊരു കാരണമായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. സോ എന്തൊക്കെ തന്നെയാലും ഇപ്പോൾ വാൻഡയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വാൻഡ ഇത്തരത്തിലുള്ള ഓരോ യൂണിവേഴ്സിലൂടെയുള്ള പോക്കിലൂടെ തന്നെയായിരിക്കും പല പല സൂപ്പർ ഹീറോസിന്റെ കേമിയോസും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ടോണി സ്റ്റാർക്കിന്റേതും. സോ അതോടെ തന്നെ എന്തുകൊണ്ട് ടോണി സ്റ്റാർക്കിനെ തിരിച്ചു വരുന്നില്ല എന്നും അഥവാ വരികയാണ് എങ്കിൽ പോലും അത് തീർച്ചയായിട്ടും RDJ ആയിരിക്കില്ല. പ്രധാന കാരണം കോൺട്രാക്ട് അവസാനിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ. എങ്കിൽ പോലും ആ ഒരു കഥാപാത്രത്തിന്റെ ലെഗസി നിലനിർത്താൻ RDJ അത്ര തന്നെ വലിപ്പമുള്ള അല്ലെങ്കിൽ അത്രത്തോളം പ്രശസ്തമായ മറ്റൊരു നടനെ തന്നെയായിരിക്കും മാർവൽ കാസ്റ്റ് ചെയ്യുന്നത്. അഥവാ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിലൂടെ ഒരു പുതിയ ടോണി സ്റ്റാർക്കിനെ മാർവൽ കൊണ്ടുവന്നു എങ്കിൽ പോലും അത് കാലകാലം അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് ഒരു ഉറപ്പുമില്ല. ഈ അവസരത്തിലാണ് അബ്സല്യൂട്ട് പോയിന്റ് ഇൻ ടൈമിന് വളരെ വലിയ പ്രാധാന്യമേറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തുടക്കത്തിലെ പറഞ്ഞതും. MCU ഇനി അയൺമാന്റെ ആ ഒരു ലെഗസി തുടരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അയൺഹേർട്ടിലൂടെ തന്നെ. അയൺഹേർട്ട് എന്ന ടി വി സീരീസിലൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അയൺമാന്റെ മരണം അത് അനിവാര്യമാണ്, അത് സുനിശ്ചിതമാണ്. ആ യൂണിവേഴ്സിന്റെ നിലനിൽപ്പിന് ടോണി സ്റ്റാർക്ക് ഒരു സമയം എത്തുമ്പോൾ മരിച്ചേ മതിയാകൂ. ഇനിയിപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിൽ ആരെങ്കിലും ടോണി സ്റ്റാർക്കായിട്ട് കേമിയോ റോളിൽ വന്നാൽ പോലും അവരുടെ മരണവും അനിവാര്യമാണ്. സോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ എടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിരിച്ചും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ എടുത്താം. നിവേദന എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്. എൻ്റെ പേര് അമൽ. യു വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.